നമസ്കാരം, സ്പീഡ് ന്യൂസ്. തൃശൂരിലെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് ABVP പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം, പോലീസ് ലാത്തിവീശി. കുന്നംകുളം വിവേകാനന്ദ കോളേജിലെ അനധികൃത അധ്യാപക നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത്. ചെറുപ്പച്ചിറക്കലിലെ സദാചാര കൊലപാതക കേസിൽ ഒരാൾ കൂടി പിടിയിലായി. കോട്ടം സ്വദേശി മച്ചിങ്ങൽ വീട്ടിൽ ഡിനോൺ ആണ് പിടിയിലായത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. എങ്ങണ്ടിയൂർ ചുള്ളിപ്പടിയിൽ ദേശീയപാത മുറിച്ചു കിടക്കുന്നതിനിടെ ടോറസ് ലോറി ഇടിച്ച് വയോധിക മരിച്ചു. ചുള്ളിപ്പടി സ്വദേശി രായമരയ്ക്കാർ വീട്ടിൽ അബ്ദുള്ളക്കുട്ടിയുടെ ഭാര്യ 68 വയസ്സുള്ള ആമിനിയാണ് മരിച്ചത്. തൃശൂർ നഗരത്തിലെ ഓട്ടോറിക്ഷകളിൽ QR കോഡ് സംവിധാനം ഏർപ്പെടുത്തി. വ്യാജ പെർമിറ്റുള്ള ഓട്ടോറിക്ഷകളെ കണ്ടെത്തുന്നതിനായാണ് QR കോഡ് സംവിധാനം ഏർപ്പെടുത്തിയത്. തൃശൂർ ജില്ലാ കളക്ടറായി കൃഷ്ണതേജ നാളെ ചുമതലയേൽക്കും. നാളെ രാവിലെ 10 കളക്ടർ ഹരിതാവി കുമാറിൽ നിന്ന് കൃഷ്ണതേജ ചുമതലയേൽക്കും. വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ കഴിയുന്ന റിപ്പർ ജയാനന്ദൻ പരോളിൽ പുറത്തിറങ്ങി. ബുധനാഴ്ച മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഹൈക്കോടതിയാണ് 2 ദിവസത്തെ പരോൾ അനുവദിച്ചത്. പോലീസ് അകമ്പടിയിലാണ് വിവാഹത്തിൽ പങ്കെടുക്കുക. കനോലി കനാലിൽ കണ്ടശം കടവ് കരിക്കുടി ചിറക്കെട്ടിനടുത്ത് ഇന്നലെ വൈകിട്ട് കൂട്ടുകാർക്കൊപ്പം കുളിക്കാൻ ഇറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. ദശമംഗലം കളവർക്കൂട് സ്വദേശി അമ്മാത്ത് പരേതനായ ഉണ്ണികൃഷ്ണന്റെയും ചാരുലതയുടെയും മകൻ 26 വയസ്സുള്ള നിധിനാണ് മരിച്ചത്. കുന്നംകുളം നഗരസഭാ പ്രദേശത്തെ പാടശേഖരങ്ങളിൽ സെപ്റ്റിക് മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. ദുർഗന്ധം കാരണം പ്രദേശവാസികൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാത നവീകരണം വൈകുന്നതിനെതിരെ ചേലക്കരയിൽ കടകളടച്ച വ്യാപാരികൾ പ്രതിഷേധിച്ചു. നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലെ പൊടിശല്യത്തിൽ പൊറുതിമുട്ടിയ വ്യാപാരികൾ ചേലക്കര ടൗണിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷന്റെ 31st മാനേജ്മെന്റ് കൺവെൻഷനും അവാർഡ് ദാനവും നാളെ പുഴയ്ക്കലിൽ നടക്കും. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണർ രാജേശ്വർ റാവു ഉദ്ഘാടനം ചെയ്യും. മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും കർശനമായി നടപ്പാക്കാൻ സർക്കാർ നീക്കം തുടങ്ങി. ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നോട്ടീസ് നൽകി. ഉത്തർപ്രദേശിലെ വൈദ്യുതി സ്വകാര്യവൽക്കരണത്തിനെതിരെ വൈദ്യുതി ജീവനക്കാരുടെ 72 മണിക്കൂർ പണിമുടക്ക് സമരത്തിന്റെ വിജയം സംസ്ഥാന വ്യാപകമായി ആഘോഷിച്ചു. വടക്കാഞ്ചേരി ഡിവിഷൻ പരിധിയിലെ വൈദ്യുതി ഓഫീസുകൾക്ക് മുൻപിൽ സംഘടിപ്പിച്ച വിജയാഘോഷം KCB ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. 2ാം ക്ലാസ് വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ ബന്ധുവിനെ വടക്കാക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പുന്നൂർക്കുളം പരൂർ സ്വദേശി എഴിക്കോട്ടയിൽ ജമാലുദ്ദീനെയാണ് അറസ്റ്റ് ചെയ്തത്. അബുദാബി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആദൂർ പ്രവാസി കൂട്ടായ്മയുടെ 8ാമത് റമളാൻ റിലീഫ് വിതരണം ആദൂരിൽ നടന്നു. മഹൽ പ്രസിഡന്റ് മുഹമ്മദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ സ്വരാജ് ഗ്രൗണ്ടിൽ നെഹ്റു പാർക്കിന് മുൻവശത്ത് കൂടി കുടിവെള്ളം പാടായിട്ടും നടപടിയെടുക്കാതെ അധികൃതർ. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിന് സമീപത്തായി ചിനുമയ മിഷൻ ക്ഷേത്രത്തിലേക്ക് പോകുന്നിടത്താണ് കുടിവെള്ളം മാസങ്ങളായി പാഴാകുന്നത്. വടക്കേക്കാട് ഞമനേങ്ങാട് ബാഡ്മിന്റൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 2 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന KK സുകുമാരൻ മെമ്മോറിയൽ ഷട്ടിൽ ടൂർണമെന്റ് സമാപിച്ചു. സമാപന യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര പഞ്ചായത്തിലെ വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി അവതരിപ്പിച്ചു. 39,45,40,460 രൂപ വരവും 39,17,56 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി 10 ലക്ഷം രൂപയുടെ ധനസഹായം കൈമാറി. മർച്ചന്റ്സ് അസോസിയേഷൻ മെമ്പറും പച്ചക്കറി വ്യാപാരിയുമായിരുന്ന VG പോളിന്റെ നിര്യാണത്തെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ആശ്രിതർക്ക് തുക കൈമാറിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രതിഷേധങ്ങൾക്ക് നേരെ പുലർത്തുന്ന ഫാസിസ്റ്റ് മനോഭാവങ്ങൾക്കെതിരെ ജനകീയ മനുഷ്യാവകാശ സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. കഥാകൃത്ത് പി സുരേന്ദ്രൻ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. അങ്കമാലി കറുക്കുറ്റിയിൽ നിർമ്മാണം നടക്കുന്ന ഇരുനില വീടിന്റെ മുകളിൽ നിന്നും സ്ലാബുകൾ ഇടിഞ്ഞു വീണ് മുരിങ്ങൂർ സ്വദേശി ഉൾപ്പെടെ 2 തൊഴിലാളികൾ മരിച്ചു. മുരിങ്ങൂർ സ്വദേശി കവലക്കാട്ട്, 52 വയസ്സുള്ള ജോണി അന്തോണി, വെസ്റ്റ് ബംഗാൾ സ്വദേശി അലി ഹസൻ എന്നിവരാണ് മരിച്ചത്.
ചാഴൂർ പഞ്ചായത്ത് ആലപ്പാട് സെന്ററിൽ നിർമ്മിച്ച വാട്ടർ കിയോസ്കിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഇന്ദുലാൽ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ഓമന അധ്യക്ഷയായിരുന്നു. പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് 10 വർഷമായി തുടരുന്ന റമളാൻ റിലീഫ് കിറ്റ് വിതരണം നടത്തി. പരൂർ മഹല്ല് ഖത്തീബ് അഹമ്മദ് കബീർ സഖാഫി ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷാ കേരളയുടെ ആഭിമുഖ്യത്തിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂളിൽ റോട്ടറി ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ രാജ്മോഹൻ നായർ സന്ദർശനം നടത്തി. പ്രധാനാധ്യാപിക എൻ ജെ ലിസിക്ക് എക്സലൻസ് ടീച്ചേഴ്സ് അവാർഡ് കൈമാറി. എറിയാട് പഞ്ചായത്തിൽ നിർമ്മിച്ച വാതക ശ്മശാനത്തിന് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനാനുമതി ലഭിച്ചു. എറിയാട് പഞ്ചായത്തും ഇ ടി ടൈസൺ എംഎൽഎയും നടത്തിയ നിരന്തര ഇടപെടലിലൂടെയാണ് സംസ്ഥാന സർക്കാർ വാതക ശ്മശാനത്തിന് പ്രവർത്തനാനുമതി നൽകിയത്. ഇരിങ്ങാലക്കുട നഗരസഭയുടെ വാർഷിക പദ്ധതിക്ക് കൌൺസിൽ അംഗീകാരം. 25 കോടി 30 ലക്ഷം രൂപയുടെ പദ്ധതികളാണ് യോഗം അംഗീകരിച്ചത്. യോഗത്തിൽ ചെയർപേഴ്സൺ സോണിയാഗിരി അധ്യക്ഷയായിരുന്നു. കാർഷിക മേഖലയ്ക്കും വനിതാ ശാക്തീകരണവും ലക്ഷ്യമിട്ടുള്ള പടയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 13 കോടി 19 ലക്ഷത്തി 58,680 രൂപ വരവും 12 കോടി 93 ലക്ഷത്തി 90,400 രൂപയുടെ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ശുചിത്വത്തിനും സ്ത്രീ സുരക്ഷയ്ക്കും തൊഴിൽ കായിക പദ്ധതികൾക്ക് മുൻതൂക്കം നൽകി കൊരട്ടി പഞ്ചായത്തിന്റെ വാർഷിക ബജറ്റ്. 54 കോടി 10 ലക്ഷത്തി 7,248 രൂപ വരവും 51 കോടി 2 ലക്ഷത്തി 76,550 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി അവതരിപ്പിച്ചത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഡിവൈഎഫ്ഐ വനിതാ നേതാവ് മരിച്ചു. അഗതിയൂർ സ്വദേശി തറമേൽ വീട്ടിൽ അനുഷ്ഠയാണ് മരിച്ചത്. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള ഡയാലിസിസ് രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ വിതരണോദ്ഘാടനം നിർവഹിച്ചു. 2 ദിവസങ്ങളിലായി നടത്തിയ യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം സമ്മേളനം സമാപിച്ചു. കയ്പമംഗലം ബീച്ചിൽ നടന്ന പ്രതിനിധി സമ്മേളനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. രമ്യ ഹരിദാസ് എം പി രൂപീകരിച്ച റെയിൽവേ വികസന സമിതി അംഗങ്ങൾ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. പ്ലാറ്റ്ഫോം, ഉയരം കൂട്ടൽ, വെയ്റ്റിംഗ് ഷെഡ് എന്നിവയുടെ നിർമ്മാണം ഏപ്രിൽ മാസത്തോടെ പൂർത്തിയാകുമെന്ന് എം പി അറിയിച്ചു. എങ്ങണ്ടിയൂരിൽ സി പി എം വനിതാ നേതാവ് കെ പി സുധയുടെ മകൻ അമൽകൃഷ്ണയുടെ മരണത്തിന് ഉത്തരവാദികളായ സി പി എം നേതാക്കൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ വാടനപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കടങ്ങൂട് പഞ്ചായത്തിലെ 16-ാം വാർഡിലെ മരത്തംകോട് പത്തങ്ങാടിയിൽ ജനവാസ കേന്ദ്രത്തിൽ നടക്കുന്ന മൊബൈൽ ഫോൺ ടവർ നിർമ്മാണത്തിനെതിരെ പ്രതിഷേധം. ടവർ നിർമ്മാണം തടയണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. മൊബൈൽ ടവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന സമരം രാഷ്ട്രീയപരമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടത്തിയതാണെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ. ടവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 1 വർഷം മുൻപ് പ്രദേശവാസികൾ പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നുവെന്നും വൈസ് പ്രസിഡന്റ്. ആൽത്തറ പനന്തറ റോഡ് നിർമ്മാണത്തിൽ പനന്തറ പ്രദേശത്തേക്ക് ടാറിംഗ് നടത്താത്തതിൽ പ്രതിഷേധിച്ച് സത്ഗമയ സേവാസമിതി പ്രവർത്തകർ പണികൾ തടഞ്ഞു. പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി 2 മാസത്തിനകം പണികൾ നടത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് എച്ച്ഒ എന്നിവരുടെ സാന്നിധ്യത്തിൽ അധികൃതർ നൽകിയ ഉറപ്പിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു. പുന്നിയൂർ മന്ദലാംകുന്ന് ജി എഫ് യു പി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ അസീസ് മന്ദലാംകുന്ന് പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.